സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്തി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം, അപ്പം അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് തരാൻ വേണ്ടി ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് ഇത്തിരി ടോപ്പിക് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുതരാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതോടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയി നോക്കിയാലോ. വയറ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മിക്കവരെയും സംബന്ധിച്ചൊരു ടാസ്ക് തന്നെയാണ്. കാരണം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വയറ് ചാടുക എന്ന് പറയുന്നത്. അതൊരു ആരോഗ്യ പ്രശ്നത്തെക്കാളേറെ സൗന്ദര്യ പ്രശ്നമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മറ്റേത് ഭാഗത്തെ കൊഴുപ്പിനേക്കാളും ഏറ്റവും അപകടകരമായിട്ടുള്ള കൊഴുപ്പാണ് നിങ്ങളുടെ വയറ്റിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ്. അപ്പോൾ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും കൃത്രിമമായിട്ടുള്ള പല വഴികളും അതിനുവേണ്ടി തേടി പോകാറുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഗുണത്തെക്കാളേറെ ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പം അത്തരത്തിൽ കൃത്രിമമായിട്ടുള്ള രീതികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കതൊരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും. അതിനുള്ള മൂന്ന് സാധനങ്ങളാണ് നാരങ്ങ നീര്, ചെറിയ ജീരകം, നമ്മുടെ തേൻ എന്ന് പറയുന്നത്. ഇതിന് മൂന്നിനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഓവറായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ചില്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിൽ മൂന്നിലും അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കുന്നതിന് ചെറിയ ജീരകത്തിന് നമ്മുടെ നിത്യജീവിതത്തിലെ പങ്ക് എന്ന് പറഞ്ഞ് ചെറുതല്ല. അതായത് നമ്മുടെ ശരീരത്തിലെ എക്സ്ട്രാ ഉള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കുഞ്ഞൻ ജീരകം എന്ന് പറയുന്നത്. നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനും നമ്മുടെ അപചയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനൊക്കെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ നാച്ചുറലി തന്നെ നമ്മുടെ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ച് അങ്ങനെ എക്സ്ട്രാ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പിനെ കത്തിച്ച് കളയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഒരു ചെറിയ പ്രോസസ്സ് അല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ ജീരകം അതുപോലെ നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈമുകളെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന പാൻക്രിയാറ്റിക് എൻസൈമുകളുടെ പ്രവർത്തനത്തെയും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഉമിനീർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നാരങ്ങ നീര്, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഏകദേശം ഒരു 6 കലോറി നീക്കം ചെയ്യാനുള്ള അത്രയും ശക്തി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നാരങ്ങ നീരും നമ്മുടെ ജീവിതവുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകമായിട്ടുള്ള തേനിനെ കുറിച്ച് പറയാം. തേനും നമ്മുടെ ശരീരത്തിലെ തടി കുറയ്ക്കുന്നതിനും കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ തേനിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളാണ് നമുക്ക് ഇതിനൊക്കെ ആയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ തടി കുറയ്ക്കുന്നതിനുള്ള ഏതൊരു ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാലും അതിലൊരു മെയിൻ സാധനം എന്ന് പറയുന്നത് തേൻ തന്നെയായിരിക്കും. കാരണം അത്രത്തോളം നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് തേൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് തേൻ എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും വെച്ച് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി ഡെയിലി കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പായാലും നമ്മുടെ വയറ് ചാടുന്ന പ്രോബ്ലമായാലും തടി കുറയ്ക്കുന്ന പ്രോബ്ലമായാലും എല്ലാത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ ജീരകം എടുത്ത് തലേ ദിവസം കുതിർക്കാൻ വയ്ക്കുക. പിറ്റേ ദിവസം ആ ജ്യൂസ് മാത്രം, അതായത് ആ സത്തെല്ലാം അടങ്ങിയിട്ടുള്ള ആ വെള്ളം മാത്രം നമ്മൾ എടുത്ത് അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് 1 സ്പൂൺ തേനും ചേർത്ത് ദിവസവും വെറും വയറ്റിൽ കഴിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പെല്ലാം നീക്കം ചെയ്യാനും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റുന്നതായിരിക്കും. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ഉയർന്ന തരത്തിലുള്ള സമ്മർദ്ദവും എല്ലാം തന്നെ ഇന്ന് പലരെയും തലവേദനയിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറിയിട്ടുണ്ട്. എല്ലാവരിലും പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് തലവേദന ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമായിരിക്കും തലവേദന എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്ന പല മാറ്റങ്ങളും അതിനെ ബാധിക്കുന്ന ഒരു കാരണമായി മാറിയിട്ടുണ്ട്. തലയുടെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, രക്തക്കൊഴലുകളുടെ ക്രമരഹിതമായ പ്രവർത്തനം, നാഡീകോശങ്ങളുടെ പ്രവർത്തന തകരാറുകൾ, അതുപോലെ തന്നെ അമിതമായിട്ട് ഉറക്കം, കണ്ണിന് കൂടുതൽ ആയാസം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പുകവലി, മദ്യപാനം, ശരീരത്തിൽ ജലാംശം കുറയുന്നത്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ തലവേദനയുടെ കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തലവേദനയെക്കുറിച്ചും പറയാന്ന് പറയുന്നത് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അത് ഒത്തിരി ഉണ്ടാവും. തലവേദനയെക്കുറിച്ച് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കിടയിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് തലവേദനകളാണ് മൈഗ്രെയിൻ, സൈനസ്, ക്ലസ്റ്റർ. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊരു ബ്രീഫ് സമ്മറി പറഞ്ഞു തരാം.
മൈഗ്രെയിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ അതായത് നമ്മുടെ തലയുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് തുടിക്കുന്നത് പോലെ ഒരു ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുക. അതിശക്തമായ രീതിയിൽ നമുക്ക് തലവേദന അനുഭവപ്പെടുക. തലവേദനയോടൊപ്പം തന്നെ നമുക്ക് തലകറക്കം, ഛർദി, കാഴ്ചമങ്ങൽ, അതുപോലെ തന്നെ ബോധക്ഷയം, അങ്ങനെയുള്ള ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പിക്കാം. നാഡീ സംബന്ധമായിട്ടുള്ള തകരാറ് മൂലം തലയുടെ ഒരു ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും അനുഭവപ്പെടുന്ന വേദനയാണ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള തലവേദനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ കണ്ണിന് ചുറ്റും വേദന അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാതിരിക്കുക, അത് ശക്തമായ വേദന ഈ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുകയെന്നുണ്ടെങ്കിൽ അത് ക്ലസ്റ്ററിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി സൈനസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈനസൈറ്റിസിൽ നിന്നുണ്ടാകുന്ന അണുബാധ മൂലമാണ് നമുക്ക് സൈനസ് ഉണ്ടാകുന്നത്. അപ്പോൾ സൈനസ് തലവേദന നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റി, അതുപോലെ തന്നെ കവിള്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗം, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടാം. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഞ്ചിനീരും നാരങ്ങാനീരും. ദിവസവും നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചിനീരും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തലവേദനയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു നാച്ചുറലായിട്ടുള്ള പ്രതിവിധി തന്നെയാണിത്. അതേപോലെ മറ്റൊന്നാണ് ലാവെൻഡർ ഓയിൽ. ലാവെൻഡർ ഓയിൽ സ്മെല് ചെയ്യുന്നത് വഴി നമുക്ക് തലവേദനയ്ക്കുള്ള ഒരു നല്ല പരിഹാരമാണ്. അതൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടണിലോ എന്തെങ്കിലും കുറച്ച് ലാവെൻഡർ ഓയിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന എളുപ്പം സ്മെല് ചെയ്ത് തലവേദന കുറയാൻ വളരെ സഹായിക്കുന്നതാണ്. പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട നന്നായി പൊടിച്ച് നമ്മുടെ വെള്ളവുമായി മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തലവേദനിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. മറ്റൊന്ന് തുളസിയിലയാണ്. തുളസിയില ഏറ്റവും വലിയ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു പരിഹാരമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളത് തലവേദനയ്ക്കുമുള്ളൊരു പരിഹാര മാർഗം തന്നെയാണ്. അപ്പോൾ തുളസിയില നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതും തുളസിയില വെള്ളം കുടിക്കുന്നതും തുളസിയിലയുടെ നീര് തലവേദനയുള്ള സമയത്ത് നമ്മുടെ നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ തലവേദന മാറാനുള്ളൊരു പരിഹാരമായിട്ട് കണക്കാക്കുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട എല്ലാവരിലും കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം. പ്രമേഹം ഇല്ലാത്തവരായിട്ട് ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ പ്രമേഹം ഇല്ലാത്തവരായിട്ട് വളരെ വിരളമായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പ്രമേഹം, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുന്നതും കുറയുന്നതും നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാവും. അപ്പോൾ ഒരു പ്രമേഹ രോഗി മാത്രമല്ല അവരുടെ വീട്ടിലുള്ള ആളുകളും ഈ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ശാരീരിക അസ്വസ്ഥതകളോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത കുറവും പ്രമേഹ രോഗികളിൽ കാണപ്പെടാറുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ പ്രമേഹ രോഗികളിൽ സങ്കടമോ ദേഷ്യമോ പിരിമുറക്കമോ അതുപോലെ തന്നെ ക്ഷീണം, ഇതുപോലെ ഊർജ്ജസ്വലത കുറവ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. ഇനി പഞ്ചസാരയുടെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ വിയർപ്പ്, ക്ഷീണം, നടുക്കം, പരിഭ്രാന്തി എന്നീ ലക്ഷണങ്ങളും പ്രമേഹ രോഗികളിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ വഴി നമുക്ക് പ്രമേഹത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാം എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യകരമായ രീതിയിലുള്ള ഭക്ഷണമായത് ഇലക്കറികളായിക്കോട്ടെ, പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം എല്ലാം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ അത് കൊഴുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹത്തെ അധികം കൂട്ടുന്ന രീതിയിലുള്ളതാവരുത് എന്ന് മാത്രം മിതമായ രീതിയിൽ നമുക്ക് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുവഴി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാനും കഴിയുന്നതാണ്. കൂടാതെ പ്രമേഹ രോഗികൾ വെളുത്തുള്ളി, ഇഞ്ചി, കറുവപ്പട്ട എന്നീ സാധനങ്ങൾ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഞാനൊരു കാര്യം കേൾക്കാനിടയുണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കരുത്, ഇങ്ങനെ ഒരുപാട് കമൻസ് പല ഭാഗങ്ങളിലായിട്ട് കേൾക്കേണ്ട ഇട എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഞാനും ചിന്തിക്കാറുണ്ട് എന്താണ് പ്രശ്നം, അത് കുടിച്ചത് വഴി എന്താണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞു തടി വയ്ക്കും, അതായത് നമുക്ക് അമിത ഭാരം ഉണ്ടാവും, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിലുള്ളത് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുറയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് മിതമായ രീതിയിൽ മാത്രം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാടധികം വെള്ളം കുടിക്കരുത്. അതുമാത്രമല്ല ഈ ഗ്യാസ് നിറച്ച പാനീയങ്ങൾ, തണുത്ത വെള്ളം, അത്തരത്തിലുള്ളൊന്നും കുടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, അതല്ല നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്
കാരണമാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ ഖരപദാർത്ഥങ്ങൾ അത്തരത്തിലുള്ള കുറച്ച് കട്ടിക്കുള്ള എന്തെങ്കിലും സാധനമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടാതെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഇറങ്ങി പോവില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കും, അല്ലെങ്കിൽ ധനസംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ് ആ അവസ്ഥയെക്കുറിച്ച് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് വഴി വെച്ച് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും അമിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഒരിക്കലും കുടിക്കരുത് എന്നുള്ളൊരു ഇത് എവിടെയും ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്തരത്തിലൊരു രീതി പിന്തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. മുമ്പും പിമ്പും ശേഷവും കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. എല്ലാം ഒരു ലിമിറ്റായി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇഞ്ചി, നാരങ്ങാനീര് അതെല്ലാം ചേർത്തിട്ടുള്ള പാനീയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ, ഇതെല്ലാം ഭക്ഷണത്തോടൊപ്പം കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ദഹനത്തെ പരിപോഷിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഡ്രിങ്ക്സാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഡിസ്ക്ലെയ്മർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഞാൻ ഈ കാര്യത്തിലൊന്നും ഒരു എക്സ്പേർട്ടോ ഒന്നുമല്ല. എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഒരുപാടില്ല. എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഇത് വെച്ച് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനോ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതെല്ലാവരും ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് യോജിച്ച രീതി ഏതാണോ, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പോകേണ്ടത് ആ രീതി കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ രീതി ഫോളോ ചെയ്ത് പോവാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദോഷകരമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു എക്സ്പേർട്ട് പറയുന്ന കാര്യം വെച്ച് ഇതിനെ നിങ്ങൾ എന്താ പറയുക താരതമ്യം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും